ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി നമുക്ക് സ്തുതി കരയറ്റും. ഓരോ ദിവസവും ദൈവം നൽകുന്ന ദാനമാണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് പ്രാർത്ഥനയോടുകൂടി അടുത്തു വരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. എത്രയോ തവണ നമ്മൾ കേൾക്കുന്ന പദമാണ് നിങ്ങൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. മറ്റു ചില മൊഴികൾ കൂടെയുണ്ട്, നിങ്ങൾ വിളിക്കുന്ന നമ്പർ തിരക്കിലാണ്, ഈ വഴിയിലേക്കുള്ള എല്ലാ ലൈനുകളും തിരക്കിലാണ്, നിങ്ങൾ വിളിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിരാശ പകരുന്ന മറ്റൊരു പദം കൂടെയുണ്ട്, നിങ്ങൾ വിളിക്കുന്ന നമ്പർ പ്രതികരിക്കുന്നില്ല. വിജ്ഞാന വിസ്ഫോടന കാലഘട്ടം എന്നൊക്കെ നാം പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വലിയ പ്രശ്നം പ്രതികരിക്കാത്ത ഒരു കാലമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10:30 വരെയുള്ള വാക്യങ്ങളിൽ നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട്. മുറിവേറ്റ് വഴിയിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരനെ മറികടന്നു പോകുന്ന പുരോഹിതനും മറ്റുള്ള മത തലങ്ങളിലുള്ളവരൊക്കെ മറികടന്നു പോകുന്നുണ്ട്. മറികടന്നു പോയ പുരോഹിതനോട് കാലം ഇത്രയായിട്ടും ലോകം മാപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളതും വളരെ പ്രസക്തമാണ്. നല്ല ശമരിയക്കാരൻ്റെ ഉപമയിലൂടെ ക്രിസ്തു വിഭാവനം ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ്. മുറിവെറ്റവനെ മുറിവെച്ച് കെട്ടുവാനായിട്ടുള്ള ഒരു വലിയ ദൗത്യമുണ്ട്. ഇന്നെല്ലാവരും വളരെ തിരക്കിലാണ്, സമയമില്ല എന്നുള്ളതാണ് പ്രധാന പരാതി. ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്നാൽ നന്മയോടുകൂടെ മറ്റുള്ളവൻ്റെ വേദനകളെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് കാലഘട്ടത്തിൽ വലിയ അവരോരുടെ ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുക. തീർച്ചയായിട്ടും ഇത് സെൽഫികളുടെ കാലവും കൂടിയാണല്ലോ. ഇന്നത്തെ പ്രതികരിക്കുവാൻ കഴിയാതെ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മാറി നടക്കുന്നവരുണ്ട്. എന്നാൽ ഈ COVID-19 കാലഘട്ടത്തിൽ നല്ല ശമരിയക്കാരെ പലരെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടിമുടിയിൽ നടന്ന ആ വലിയ ദുരന്തത്തിൽ അവിടെയുള്ള ജനങ്ങൾ അവരെ സഹായിക്കുവാൻ വേണ്ടി ഓടിയെത്തിയ ഒരുപാട് പേരെ കണ്ടതാണ്. കരിപ്പൂരിൽ നടന്ന വിമാന അപകടത്തിൽ COVID-19 ഭീഷണിയൊക്കെ ഉണ്ടെങ്കിലും യാതൊരുവിധ മുൻകരുതലും ഇല്ലാതെ മുറിവേറ്റവരെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ ആംബുലൻസ് എത്തുന്നതിന് മുമ്പേ തന്നെ കാറുമായി എത്തി വാഹനങ്ങളിലെത്തി അവരുമായി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോകുന്നവരെ നാം കണ്ടതാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് പ്രളയം വന്ന സമയത്ത് പോലീസുകാർ ഭക്ഷണമായി പോകുമ്പോൾ ചോറും പൊതിക്കകത്ത് ഒരു 100 രൂപ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നാം കണ്ടതാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കാം, തൻ്റെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ, അത് ചോറും പൊതിക്കകത്ത് വെച്ച് ആരുമറിയാതെ അത് മറ്റൊരാൾക്ക് കൊടുക്കുവാനുള്ള ഒരു വലിയ മനസ്സ്. ആയതുകൊണ്ട് തന്നെ ഇത് 100 കോടി രൂപയേക്കാൾ വിലമതിക്കുന്നതാണ് ഈ 100 രൂപ എന്നുള്ളത്. വാസ്തവത്തിൽ ഓർത്തു നോക്കിയിട്ട് ഇങ്ങനെ ഈ COVID-19 കാലഘട്ടത്തിൽ നമുക്കൊരുപാട് നല്ല ശമരിയക്കാരെ കാണുവാൻ കഴിയുന്നുണ്ട്. മുറിവേറ്റ് കിടക്കുമ്പോൾ അവന് മരുന്ന് നൽകുവാൻ, അവനെ സൗഖ്യമാക്കുവാൻ, അവനോട് ചേർന്നിരിക്കുവാനായിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് ശമരിയക്കാരൻ നമുക്ക് നൽകുന്നത്. വഴിയിൽ മുറിവേറ്റവനെ താങ്ങി ചലോടി സത്രത്തിൽ എത്തിച്ച് അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ശമരിയക്കാരൻ നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തെ കാലഘട്ടത്തിൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരു വലിയ സമൂഹമുള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ നല്ല ശമരിയക്കാരനെ പോലെ മറ്റുള്ളവരിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, നല്ല ജീവിതം അവർക്ക് മാതൃകയോടെ കാഴ്ചവെക്കുവാൻ, വിശക്കുന്നവനടിയിലേക്ക് ഭക്ഷണമായി തീരുവാൻ, ദാഹിക്കുന്നതിന് ജലമായി തീരുവാൻ, മുറിവേറ്റവനെ തലോടുവാനായിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കാം, നമ്മുടെ കാലഘട്ടത്തെ വളരെ ആഴമേറി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ദൈവമേ ഞങ്ങളിലൊക്കെ അവിടെ അനന്തമായ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം.
ദൈവമെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.